Hello dear students, so in the last few classes we were learning about the digestion in humans padikkanvendi we are taking too much time, so since we are going in detail, so we are going to come to the last part of the digestion in humans. So in the last class we learned how digestion happens inside the small intestine എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നതെന്ന് പഠിച്ചു. ഇനി എന്നിട്ട് നമ്മൾ എന്ത് കണ്ടു, ഓൾ ദി ഡിഫറെൻറ്റ് ഫുഡ് കോമ്പോണൻസ് ആർ ബ്രേക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ കോമ്പോണൻസ്. വി ലേൺ ദാറ്റ് സോ വി ലേൺ ദാറ്റ് ദി കാർബോഹൈഡ്രേറ്റ്സ് ആർ ബ്രേക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്, ഫാറ്റ്സ് ആർ ബ്രേക്കൺ ഡൗൺ ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ, ആൻഡ് പ്രോട്ടീൻ ഇസ് ബ്രേക്കൺ ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. So now we are going to learn how now these food items are in an absorbable form, nammada body ki absorb cheyan pattunna oru formula aanu. Ini now in today's class we are going to learn how this absorption is happening, enganeyaana ee nammala prepare cheyidichirikkunna ee breakdown cheythu prepare cheyidichirikkunna food nammada body absorb cheyyunnu ennallana nammala padikkan povunnu. So the first step of this absorption is that term is called absorption, where this digested food is passed into the blood vessels that seen in the walls of the ഇൻഡസ്റ്റൈൻ. നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ വോൾസ് എന്ന് പറഞ്ഞാൽ വോൾസിൽ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ കൂടി എന്ത് ചെയ്യുന്നു, ബോഡി അബ്സോർബ് ചെയ്യുന്ന ബ്ലഡ് വെസൽസിൽ കൂടി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ഈസ് ആക്ച്വലി വെൻ ദി ഡൈജസ്റ്റഡ് ഫുഡ് പാസ് ഇൻ ടു ദി ബ്ലഡ് വെസൽസ് ഓഫ് ദി സ്മോൾ ഇൻഡസ്റ്റൈൻ. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഇൻ ദ വോൾസ് ഓഫ് ദി സ്മോൾ ഇൻഡസ്റ്റൈൻ. ബ്ലഡ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റഡ് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ആക്ച്വലി ദ വോൾസ് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഹാസ് തൗസൻഡ്സ് ഓഫ് സ്മോൾ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റത്തെ പിക്ചറിൽ കാണാം ഇങ്ങനെ ഫിംഗർ ലൈക്ക് വിരലുകൾ പോലെയുള്ള ഔട്ട് ഗ്രോത്ത്സ് ഉണ്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ വോളിൽ. സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം, അതിൻ്റെ വോൾസിൽ എന്നുണ്ട് ഇന്നർ വോൾസിൽ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ഉണ്ട്. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഫിംഗർ ലൈക്ക് ഇങ്ങനെ നമ്മുടെ കൈവിരലുകൾ പോലത്തെ കുറേ ഔട്ട് ഗ്രോത്ത്സ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ ഇത്ര ഔട്ട് ഗ്രോത്ത്സ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇത്രയും കുഞ്ഞൊരു ട്യൂബാണ് അല്ലേ ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് നടക്കുന്നത്, നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫുഡൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് ഇത്ര ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള, അപ്പോൾ ഇത്ര ഫിംഗർ ലൈക്ക് സംഭവങ്ങളുണ്ടെങ്കിൽ അത്രയും കൂടുതൽ സർഫസ് ഏരിയ എന്തിനുണ്ട്, ഫുഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയുള്ള സർഫസ് ഏരിയ ഉണ്ട്. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ വി ഹാവ് ദിസ് ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ്, ആൻഡ് ദീസ് ഔട്ട് ഗ്രോത്ത്സ് ആർ കോൾഡ് വില്ലൈ. എന്താ പറയുന്നത്, വില്ലൈ. ആൻഡ് ഇതിൻ്റെ സിംഗുലർ ഫോം വില്ലൈ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോമാണ്, സിംഗുലർ ഫോമിന് വില്ലസ് എന്ന് പറയും. സോ വി ഹാവ് ദി വില്ലൈ ആൻഡ് ദിസ് ഇസ് ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സംഭവങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഉണ്ട്, അപ്പോൾ കൂടുതൽ സംഭവങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ ഓൾസോ ഇതിൻ്റെ ഈ വില്ലേ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പിക്ചറാണ്, ഒരു സ്ട്രക്ചറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ നിങ്ങൾക്ക് ബ്ലഡ് വെസൽസ് കാണാം, ആർട്ടറീസും വെയിൻസും കാണാം. റെഡ് ആർട്ടറീസാണ്, ബ്ലൂ വെയിൻസ് ആണ്. അപ്പോൾ ഈ ആർട്ടറീസും വെയിൻസും എന്താണ്, ഈ വില്ലേജിൻ്റെ സർഫസ് തന്നെയുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, അതിൻ്റെ ഇതിൽ കൂടി എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫുഡുകൾ അബ്സോർബ് ചെയ്യുന്നു. സോ ദിസ് വില്ലേജ് ഹെൽപ്പിംഗ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഫ്രം ദി സ്മോൾ ഇൻഡസ്ട്രി. So the next step of the absorption from small intestine is the assimilation. So you know that these blood vessels will absorb the food. Now this absorbed food is transported to different parts of the body or the different organs in the body with the help via the blood vessels. Blood vessels il kudi endu innu nammal absorb cheyidirikkunna ee food items in endu innu different parts of the body ilote kondu. Appo nammal endu cheyidittunde, nammada food nammada body ki absorb cheyan vendiyulla elupathil nammal ee food ineke endu cheyidittunde, break down cheythu vechittunde. Ini ee break down cheythu vechirikkunna sambhavangal ellam kodi orumichu koodiitte oru body endu nammada different organs avarku venda purpose ne vendi adine assemble cheythu. ഞങ്ങളിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നമ്മളത് ഒരു വലിയൊരു ഫാൻ ഉണ്ട്, ഫാൻ എന്ത് ചെയ്യും, നമ്മളിതുപോലെ അസംബിൾ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും അല്ലേ, എങ്ങനെയാണ് വെച്ചേക്കുന്നത്, കറക്റ്റ് ലീഫൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫാൻ ഇവിടെ നിന്ന് എടുത്ത് അയച്ച് വേറൊരു സ്ഥലത്തോട്ട് നന്നാക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യും, ആ ഫാൻ അതേപോലെ എടുത്ത് കൊണ്ടുപോകില്ല അല്ലേ, അപ്പം ചെറുതായിട്ട് ഊരി അതിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ വേണ്ട സാധനം മാത്രം എടുത്തുകൊണ്ട് പോകും. സോ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും പ്രോട്ടീനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡൈജഷൻ വഴി ഒന്ന് അഴിച്ച് ചെറുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ ഇത് വലുതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ അബ്സോർബ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ പിന്നെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളും കൊണ്ട് പിന്നെയും കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ബോഡി മേക്ക് ചെയ്യും.
ആ ഒരു പ്രോസസ്സിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം കൂടി കൂട്ടി പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ബോഡി മേക്ക് ചെയ്യുന്നു. അതില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഡിഫറെൻ്റ് ഓർഗൻസിൽ ചെന്നിട്ട് അവിടെ അതിന് വേണ്ട പർപ്പസ് എന്താണോ അത് അവർ ചെയ്യുന്നു. അതിന് കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണെന്ത് അസിമിലേഷൻ. ഇതിൽ കൂടുതൽ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. സോ അസിമിലേഷൻ, ദ അബ്സോർബ്ഡ് ഫുഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് വയർ ദി ബ്ലഡ് വെസൽസ് ടു ദി ഡിഫറെൻറ്റ് ഓർഗൻസ് ആൻഡ് ദിസ് ഇസ് യൂസ് ടു ബിൽഡ് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് സച്ച് ആസ് പ്രോട്ടീൻസ് ടു ബിൽഡ് ദ ബോഡി. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഓർഗൻസ് ചെല്ലുമ്പോൾ ഇതിനെന്ത് ചെയ്യും, ഈ ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസിനെ എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് വേറെ ആവശ്യം ബോഡിക്ക് ആവശ്യമുള്ള ബോഡിയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. ദീസ് ആർ ഓൾ ദി തിങ്സ്. സോ അനദർ തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ ബോഡി, നമ്മൾ ഈ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മുടെ സെൽസിലെത്തുമ്പോൾ നമ്മൾ ഈ അബ്സോർബ് ചെയ്ത് കൊണ്ടുവന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബോഡി, നമ്മുടെ ലങ്സിൽ നമുക്ക് ഓക്സിജൻ കിട്ടരുത്. നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന ഓക്സിജൻ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ബ്ലഡ് വഴി നമ്മുടെ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് അറിയാം അറിയില്ലെങ്കിലും നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ എന്ത് ചെയ്യും, നമ്മുടെ ലങ്സിലെത്തും. ലങ്സിൽ നിന്ന് എന്ത് സംഭവിക്കും, ലങ്സിൽ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലേ, ആ ബ്ലഡ് വെസൽസിൽ കൂടി ബ്ലഡിൻ്റെ ആർ ബി സിയുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഹെൽപ്പോട് കൂടി അങ്ങോട്ട് പോകും, ഡിഫറെൻറ്റ് സെൽസിലോട്ടാണ് ചെല്ലുന്നത്. അപ്പം നമ്മൾ ഈ ബ്ലഡ് ഈ ഓക്സിജൻ ഈ സെല്ലിൽ ചെല്ലുമ്പം ഇവിടെ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീനിൽ നിന്നൊക്കെ വന്ന ഗ്ലൂക്കോസൊക്കെ നമ്മുടെ സെൽസിലുണ്ട് അല്ലെ, ഗ്ലൂക്കോസും നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ സെൽസിലുണ്ട്. അപ്പോൾ ഈ ഓക്സിജനും ഗ്ലൂക്കോസും കൂടി റിയാക്ട് ചെയ്യും, എന്ത് ചെയ്യും, അത് റിയാക്ഷൻ നടക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന. അപ്പോൾ എന്ത് പറ്റും, ആ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ എനർജി ഉണ്ടാവും. എന്തുണ്ടാവും, ഈ ഗ്ലൂക്കോസും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എനർജി ഉണ്ടാവും. അത്രയും കാര്യം പഠിച്ചാൽ മതി, ഗ്ലൂക്കോസും ഓക്സിജനും റിയാക്ട് ചെയ്ത് എനർജി ഉണ്ടാവും. ഈ എനർജിയാണ് നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. So this energy is used in the different purposes of our body. Next we have the വേണ്ട സാധനങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്ത സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് അബ്സോർബ് ചെയ്ത് ബോഡി, പിന്നെ കുറച്ച് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ബാക്കി ഉണ്ടാവും അല്ലേ. സോ ദിസ് റിമൈനിങ് അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡ് എങ്ങോട്ട് പോകുന്നു, ഇറ്റ് വിൽ ഗോ ടു ദി ലാർജ് ഇൻഡസ്ട്രൈൻ. അതിനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ലാർജ് ഇൻഡസ്ട്രൈനിലോട്ടാണ്. സോ ദി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ആർ digestion is happening in the large intestine, and large intestine is wider and shorter than the small intestine. Small intestine is length too illa, small intestine ekkalum velippu ulladana endu large intestine. Large intestine has a length of almost 1.5 cm, sorry 1.5 meter aanu endu large intestine inde height, sorry length. സോ ഇത്രയും നാളെ നേരെ എന്ത് വരുന്ന സ്മോൾ ഇൻഡസ്ട്രൈനിൽ വരെ നമുക്ക് വേണ്ട കമ്പോണൻസ് എല്ലാം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാർജ് ഇൻഡസ്ട്രൈനിൽ വരുമ്പോൾ ആ വേസ്റ്റിൽ പിന്നെയും ബാക്കി ഉണ്ടാവുന്ന വാട്ടറും സോൾട്ടുകളും, ഡിഫറെൻറ്റ് സോൾട്ട്സൊക്കെ ഉണ്ടാവും, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ പറയുമല്ലോ, മിനറൽസും ബാക്കി വരുന്ന സോൾട്ടുകളൊക്കെ എന്ത് ചെയ്യും, അൺഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്, ലാർജ് ഇൻഡസ്ട്രൈൻ. സോ ദി പേർപ്പസ് ഓഫ് ലാർജ് ഇൻഡസ്ട്രൈൻ ഈസ് ടു അബ്സോർബ് ദി വാട്ടർ ആൻഡ് സോൾട്ട്സ് ദാറ്റ് ആർ റിമൈനിങ് ഇൻ ദി അൺഡൈജസ്റ്റഡ് ഫുഡ്. നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് എങ്ങോട്ട് വരുന്നു, ലാർജ് ഇൻഡസ്ട്രൈനിലോട്ട് വരുന്നു. അവിടെ വെച്ചിട്ട് ആ ഫുഡിന് ഇനിയും ബാക്കിയുള്ള വാട്ടറും സോൾട്ട്സും എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് വാട്ടേഴ്സ് റിമൈനിങ് ദ റിമൈനിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ബീങ് പാസ്ഡ് ഓൺ ടു ദി റെക്റ്റം. റെക്റ്റമിലോട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഫീക്കൽ മെറ്റീരിയൽ, ഫീക്കലായിട്ടുള്ള മെറ്റീരിയൽ, ഫീക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, റെക്റ്റമിൽ ചെല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇജക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, ഇജക്ഷൻ എന്ന് വെച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽസ് ആനസിൽ കൂടി പുറത്ത് പോകുന്ന റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇജക്ഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഇജക്ഷൻ. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നത് വരെ എന്ത് സംഭവിക്കും, അത് റെക്റ്റത്തിൽ ഈ ഫീക്കൽ മാറ്റർ സ്റ്റോർ ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഡൈജഷൻ്റെ പ്രോസസ്സ്. ഇപ്പോൾ ഡൈജഷന് മെയിനായിട്ട് മൂന്ന് സംഭവങ്ങളാണ്, ഒന്ന് ഇഞ്ചക്ഷൻ നമ്മൾ പഠിച്ചു, ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഡൈജഷൻ, നമ്മളിപ്പോൾ പഠിച്ച ഇത്രയും വലിയ പ്രോസസ്സ്, അവസാനം ഇത് വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇജക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് വേർഡ്സും കൂടി പഠിച്ചു, അതും കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, കൂടുതലായില്ലാന്ന് തോന്നുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ട്രൈ ടു യു ക്യാൻ ലേൺ ഇറ്റ് ഫ്രം റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ഫ്രം ദി ബിഗിനിങ് ദിസ് ചാപ്റ്റർ ഫ്രം ദി ബിഗിനിങ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹ്യൂമൻ ഡൈജഷൻ ബെറ്റർ. സിൻസ് യു ഹാവ് ഹേർഡ് ഓൾ ദീസ് ക്ലാസ്സസ് പ്ലീസ് റീഡ് ഇറ്റ് തറോലി ഫോർ 2-3 times to understand this better. Thank you. Have a nice day.